നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പേട്ടയിൽ മകളെ കാണാനെത്തിയ ആൺ സുഹൃത്തിനെ അച്ഛൻ കുട്ടി കൊലപ്പെടുത്തിയ വാർത്ത ഞെട്ടലോടെയാണ് ഇന്ന് കേരളം അറിഞ്ഞത് സംഭവത്തിൽ കള്ളനെന്ന് കരുതിയാണ് യുവാവിനെ കുത്തിയതെന്നായിരുന്നു വിവരങ്ങൾ വന്നത് എന്നാൽ അന്വേഷണത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളും തെളിവുകളും പുറത്തുവരികയാണ് പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് തെളിയുന്ന യുവാവിനെ മനപൂർവ്വം കുത്തിക്കൊന്നതാണെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് മകളുടെ സുഹൃത്തായ അനീഷ് ജോർജിനെ പിതാവ് കൊലപ്പെടുത്തിയത് പെൺകുട്ടിയുടെ മുറിക്കുള്ളിലെ കുളിമുറിയിൽ വെച്ചാണെന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം ഇന്ന് പുലർച്ചെ 2:30 ഓടെയാണ് അനീഷ് പെൺകുട്ടിയുടെ വീട്ടിലെത്തിയത് മകളുടെ മുറിയിൽ നിന്ന് ശബ്ദം കേട്ടതോടെ ലാലു കത്തിയുമായി എത്തുകയായിരുന്നു മുട്ടിയിട്ടും തുറക്കാതായതോടെ വാതിൽ തല്ലി തകർത്തുവെന്നാണ് പറയപ്പെടുന്നത് ലാലുവിനെ കണ്ടതോടെ അനീഷ് കുളിമുറിക്കുള്ളിൽ ഒളിക്കുകയായിരുന്നു അവിടെ വെച്ച് ലാലു യുവാവിനെ കുത്തി വീഴ്ത്തി പിന്നീട് വീട്ടിൽ ഒരു പയ്യൻ കുത്തേറ്റ് കിടക്കുന്നുണ്ടെന്നും ആശുപത്രിയിൽ എത്തിക്കണമെന്നും പ്രതി പോലീസിനോട് വിളിച്ചു പറയുകയാണ് ഉണ്ടായത് അനീഷ് ജോർജ് രാത്രിയിൽ വീട്ടിലെത്തിയത് എന്തിന് നേരത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണെന്നാണ് പേട്ട പോലീസ് പറയുന്നത് ആനേറ ഭാഗത്താണ് അനീഷിന്റെ വീട് പേട്ട ചായക്കുടി ലൈനിലാണ് ലാലുവിന്റെ വീട് രണ്ട് വീടുകളും തമ്മിൽ 1 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ദൂരമുള്ളത് അനീഷ് ജോർജ് 2ാം വർഷ ബികോം വിദ്യാർത്ഥിയാണ് അതായത് 19 വയസ്സ് മാത്രമാണ് ഈ പയ്യനുള്ളത് കൊല്ലപ്പെട്ട അനീഷും പ്രതി സൈമണിന്റെ മകളും പള്ളിയിലെ കൊയർ സംഘത്തിൽ ഒരുമിച്ചായിരുന്നു ഉള്ളത് ഈ പരിചയമാണ് സൗഹൃദത്തിലേക്ക് എത്തിയതെന്നാണ് വിവരം എന്നാൽ ഇരുവരും തമ്മിൽ സൗഹൃദത്തിലായിരുന്ന കാര്യം അധികം ആരും അറിയുമായിരുന്നില്ല പുലർച്ചെ 2 മണിയോടെയാകാം അനീഷ് സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതെന്നാണ് പോലീസിന്റെ നിഗമനം ഏറെക്കാലം പ്രവാസിയായിരുന്ന സൈമൺ വീടിന്റെ ഒരു ഭാഗം വാടകയ്ക്ക് നൽകിയിരുന്നു എന്നാൽ സംഭവ സമയത്ത് വാടകയ്ക്ക് താമസിക്കുന്നവർ ഇവിടെ ഉണ്ടായിരുന്നില്ല അനീഷിന്റെ വീട്ടിൽ നിന്ന് 800 മീറ്ററോളം അകലെയാണ് സൈമണിന്റെ വീട് പോലീസ് എത്തി വിവരം അറിയിച്ചപ്പോഴാണ് അനീഷ് വീട്ടിലില്ലെന്ന കാര്യം പോലും മാതാപിതാക്കൾ അറിയുന്നത് തലേ ദിവസം രാത്രി വരെ വീട്ടിലുണ്ടായിരുന്ന മകൻ പുലർച്ചെയോടെ കുത്തേറ്റ് മരിച്ചെന്ന വിവരമറിഞ്ഞതിന്റെ ആഘാതത്തിലാണ് ആ കുടുംബം ലാലു വിവരമറിയിച്ച ഉടൻ തന്നെ പോലീസ് ലാലുവിന്റെ വീട്ടിലെത്തി അനീഷിനെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണുള്ളത് കൊലപാതകത്തിന് ശേഷം പെൺകുട്ടിയുടെ പിതാവ് ലാലു പോലീസിൽ കീഴടങ്ങി കള്ളനെന്ന് കരുതിയാണ് യുവാവിനെ ആക്രമിച്ചതെന്നാണ് ഇയാൾ ആദ്യം പോലീസിനോട് വിവരം പറഞ്ഞത് എന്നാൽ പിന്നീടുള്ള അന്വേഷണത്തിലാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത് അനീഷും ലാലുവിന്റെ മകളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ അതിന്റെ വൈരാഗ്യമാണോ ലാലു തീർത്തത് എന്നുള്ള സംശയങ്ങളാണ് പോലീസിനുള്ളത് എന്തായാലും കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുകയാണ് അതിനുശേഷം വിവരങ്ങൾ പുറത്തുവരും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്താ